അമ്പൂരിയിലെ യുവതിയുടെ കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാൻ പ്രതികൾ ശ്രമം നടത്തിയെന്ന് പോലീസ്. വസ്ത്രങ്ങളടക്കം നശിപ്പിക്കാൻ ശ്രമിച്ചു. കേസിൽ ബന്ധുക്കളുടെ പങ്കും പോലീസ് അന്വേഷിക്കും. കൊലപാതകത്തിന് ശേഷം അഖിൽ ഡൽഹിയിലേക്ക് മടങ്ങിയെന്നും അവിടെ നിന്ന് കശ്മീരിലേക്ക് പോയെന്നുമാണ് മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ അഖിലിന്റെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. താൻ മറ്റൊരു വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ യുവതി ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നുവെന്നും അഖിൽ പോലീസിനോട് വെളിപ്പെടുത്തി. വിശദാംശങ്ങൾ ഷഫീദ് റാവുത്തർ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ആദ്യഘട്ടത്തിൽ അഖിൽ നൽകിയിരുന്നത് കേസുമായി ഒരു ബന്ധമില്ല എന്നതടക്കമുള്ള മൊഴികളായിരുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ മൊഴി നൽകിയത്. ഈ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ? തെളിവ് നശിപ്പിക്കാൻ പ്രതികൾ ഏതൊക്കെ തരത്തിൽ ശ്രമിച്ചുവെന്നാണ് കണ്ടെത്തുന്നത്? നിമി, നിർണായകമായ വിവരങ്ങളാണ് അമ്പൂരി കൊലപാതകവുമായി ബന്ധപ്പെട്ട. ഇന്ന് ഈ രണ്ട് പ്രതികളും കീഴടങ്ങുകയും അതിനുശേഷം അവരെ ഈ ചോദ്യം വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതിൽ പ്രധാനപ്പെട്ടത് ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത തന്നെയാണ് അത്തരത്തിൽ. അതായത്, ഈ കൊലപാതകത്തിന് കാരണമായത് ആത്മഹത്യാ ഭീഷണി എന്നുള്ള ആ ഒരു പ്രധാന വിവരമാണ് അത്തരത്തിൽ പുറത്തു വരുന്നത്. ആ പ്രധാന വിവരം പറയാനുള്ള കാരണം, അതായത്, ഈ ആത്മഹത്യാ ഭീഷണി യുവതി മുഴക്കിയിരുന്നു അഖിലിനോട്. അഖിൽ മറ്റൊരു വിവാഹത്തിനായി തയ്യാറെടുക്കുമ്പോൾ അഖിലിൻ്റെ വീട്ടിലെത്തി ആത്മഹത്യ ചെയ്യുമെന്ന് ഈ യുവതി അത്തരത്തിൽ ഭീഷണി മുഴക്കി. ഈ ഭീഷണിയാണ് കൊലയ്ക്ക് പ്രകോപനമായ കാരണമായതെന്നാണ് ഇപ്പോൾ അഖിൽ ഈ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് മൊഴി നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അഖിലിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഇന്നലെ പോലീസിൽ കീഴടങ്ങിയ അഖിലിൻ്റെ സഹോദരൻ രാഹുലിനെ ഇന്ന് അമ്പൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അഖിൽ ഈ ഞാൻ നിൽക്കുന്ന നെയ്യാറ്റിങ്കര DYSP ഓഫീസിനകത്ത് അഖിലുണ്ട്. ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്ത് വരികയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നത്, ഈ സംഭവത്തിന് ശേഷം അഖിൽ ഡൽഹിയിലേക്ക് മടങ്ങുകയും അവിടെ നിന്ന് കാശ്മീരിലേക്ക് പോവുകയാണ് ചെയ്തതെന്നും അത്തരത്തിൽ മൊഴി നൽകിയിട്ടുണ്ട്. ഇത് പക്ഷേ പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. എന്ന് മാത്രമല്ല, ഇയാൾ കൃത്യമായി എവിടെയൊക്കെ സഞ്ചരിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. അതുമാത്രമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഈ തെളിവുകൾ നശിപ്പിക്കാൻ പ്രതികളുടെ ഭാഗത്ത് നീക്കമുണ്ടായെന്നും പോലീസിന് വിവരമുണ്ട്. ആ നീക്കം ഈ യുവതിയുടെ വസ്ത്രങ്ങൾ മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ നശിപ്പിക്കാനും മൊബൈൽ ഫോൺ സൂക്ഷിക്കാനും വസ്ത്രങ്ങൾ നശിപ്പിക്കാനും പ്രതികളുടെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടായെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ളത് ഈ യുവതിയുടെ അച്ഛൻ്റെ പരാതിയാണ്. അത്തരത്തിൽ ഇപ്പോൾ യുവതിയുടെ അച്ഛൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഈ അഖിലിൻ്റെ ബന്ധുക്കളുടെ പങ്കും ഇക്കാര്യത്തിൽ അന്വേഷിക്കണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ പങ്കും ഈ ബന്ധുക്കളുടെ പങ്കും പ്രധാനമായും ഇന്നലെ അടക്കം ഉയർന്ന ഈ അഖിലിൻ്റെ അച്ഛൻ്റെ പങ്കും അത്തരത്തിൽ പോലീസ് അന്വേഷിച്ച് വരികയാണ്. ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യം, പക്ഷേ ഇക്കാര്യത്തിലൊന്നും ഒരു സ്ഥിരീകരണമില്ല. അതുമാത്രമല്ല, ബാക്കിയുള്ള സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഏതായാലും യുവതിയുടെ അച്ഛൻ്റെ പരാതിയിൽ അഖിലിൻ്റെ അച്ഛൻ്റെ പങ്കും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നുണ്ട്. നിമി, ശരി ഷഫീദ്. ഏതായാലും ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ അഖിലിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് പോലീസ്. ഒപ്പം തെളിവെടുപ്പ് ഇന്നുണ്ടായേക്കുമെന്ന സൂചനകളുമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും പെൺകുട്ടിയുടെ അച്ഛൻ്റെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. അമ്പൂരി കൊലപാതകത്തിൽ അഖിലിൻ്റെ ബന്ധുക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്ന് യുവതിയുടെ അച്ഛൻ. വീട്ടിൽ നടന്ന സംഭവം വീട്ടുകാരറിയാതെ എങ്ങനെ നടക്കുമെന്നും യുവതിയുടെ അച്ഛൻ 24നോട് പറഞ്ഞു. വീട്ടുകാരുടെ പങ്കാണ്, കാരണം നമ്മളെ വീട്ടിലാണെങ്കിൽ ഇതിനിപ്പുറം ഇവിടെ ഇതുപോലെ തൊട്ടടുത്ത് ഒരു 10 മിനിറ്റിനകത്താണ് ഈ കുഴി എടുത്തത് അവർ വീട്ടിൽ. അപ്പോൾ വീട്ടിലുള്ളവർ, ഞാൻ എൻ്റെ വീട്ടിൻ്റെ സംഭവം നടന്ന എൻ്റെ മകൻ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അറിയാതിരിക്കുമോ? എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അത് അങ്ങേയിരിക്കുമോ?